നമസ്കാരം പ്പായ വിവാദത്തിന് പിന്നാലെ സി പി എമ്മിനെ വീണ്ടും പ്രതിരോധത്തിലാക്കി ജി ശക്തിധരൻ തിരുവനന്തപുരം മുതൽ ടൈം സ്ക്വയർ വരെ പ്രശസ്തനായ ഒരു സി പി എം നേതാവ് കൈതോലപ്പായയിൽ പൊതിഞ്ഞ് രണ്ടു കോടി മുപ്പത്തി അയ്യായിരം രൂപ കടത്തിയെന്ന ആരോപണം ഉയർത്തി കേരളത്തെ ഞെട്ടിച്ച ജി ശക്തിധരൻ സി പി എമ്മിനെതിരെ വീണ്ടും ഒരു ആരോപണമായി രംഗത്ത് വന്നിരിക്കുകയാണ് ദേശാഭിമാനിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ കൂടിയായ ശക്തിധരൻ ഇത്തവണ പറയുന്നത് സി പി എം വിഭാഗീത കാലത്തുണ്ടായ ചില അസാധാരണ നടപടികളാണ് ബി എസ് പക്ഷം പാർട്ടി പിടിക്കുമോ എന്ന് സംശയമുള്ളതിനാൽ ദേശാഭിമാനിയുടെ സഹസർ കൂടി വരുന്ന ആസ്തികൾ ഇ പി ജയരാജന്റെ പേരിലേക്ക് പാർട്ടി മാറ്റിയെന്ന് അദ്ദേഹം വെളിപ്പെടുത്തുന്നു ഇക്കാര്യം കണ്ടുപിടിച്ച് വി എസിനെ അറിയിച്ചപ്പോൾ അദ്ദേഹം പാർട്ടി ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനെ വിവരം അറിയിച്ചു അപ്പോഴാണ് ഇത് തിരിച്ച് പാർട്ടിയുടെ പേരിൽ ആക്കിയ രേഖകൾ പ്രത്യക്ഷപ്പെടുന്നതെന്നും ശക്തിധരൻ പറയുന്നു ഇപ്പോൾ സി പി എം വിമതരുടെ സംഘടനയായ ജനശക്തി വാരികയുടെ എഡിറ്ററായ ജി ശക്തിധരൻ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലും സി പി എമ്മിനെതിരെ ആഞ്ഞിരിക്കുകയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ അതീവ രഹസ്യമായ ദൂഷിത വലയമുണ്ട് അതിന്റെ താക്കോൽ ഒറ്റയാളിന്റെ കൈകളിലാണ് അമ്പരപ്പിക്കുന്ന ക്രയവിക്രയമാണ് അതിലൂടെ നടക്കുന്നതെന്ന് ശക്തിധരൻ തന്റെ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നു ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഓരോ മണിക്കൂറിലും മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ എഴുതിയാൽ അത് അതിശക്തിയാണെന്ന് എ കെ ബാലൻ പറഞ്ഞെന്ന് വരും എന്തെന്നാൽ അദ്ദേഹത്തിനാണ് പോസ്റ്റ്മോർട്ടം ചുമതല മോർച്ചറിയുടെ താക്കോലും അദ്ദേഹത്തിന്റെ കയ്യിലാകും പൊട്ടും പൊടിയും കയ്യിൽ വെച്ചാണ് ബാലന്റെ കളി ബാലൻ ഒരു ചുക്കും അറിയില്ല പക്ഷേ എല്ലാം അറിയാമെന്നാണ് ഭാവം സി പി എമ്മിന് വളർച്ചയുള്ളത് അതിൻ്റെ ഭീമാകാരമായ ആസ്തിയിൽ മാത്രമാണ് ഈ മുതൽ കുന്നുകൂടിക്കിടക്കുന്നത് ഒരു വ്യക്തിയിലാണ് പാർട്ടിയിൽ നിന്ന് ലെവി വഴിയുള്ള ഭീമൻ വരുമാനം വർഷങ്ങളായി ചെന്നെത്തുന്നത് ചില ദേശവൽകൃത ബാങ്കുകളിലും സ്വകാര്യ മ്യൂച്വൽ ഫണ്ടുകളിലും പ്രൈവറ്റ് മുതൽ മുടക്കിലുമാണ് ഏറെക്കുറെ മുതൽ മുടക്കിൽ ക്രൈസ്തവ സഭകളും സി പി എമ്മും സമാന്തരമായാണ് നീങ്ങുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ അതീവ രഹസ്യമായ ദൂഷിത വലയമുണ്ട് അതിന്റെ താക്കോൽ ഒറ്റയാളിന്റെ കൈകളിലാണ് അമ്പരപ്പിക്കുന്ന ക്രയവിക്രയമാണ് അതിലൂടെ നടക്കുന്നത് റിസർവ് ബാങ്കിന് തത്തുല്യമായ സംവിധാനമാണിത് മുമ്പ് ഇതിന്റെ ചുമതല ഇ പി ജയരാജൻ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ നാലയലത്ത് അടുപ്പിക്കുന്നില്ല ജയരാജൻ അത്തരത്തിലുള്ള ഏതെങ്കിലും പദവിയിൽ ഇരുന്നിട്ട് കാര്യമില്ല ആന ചോർന്നാലും ഈ പാവം അറിയില്ല കൗതുകകരമായി ഞെട്ടിക്കുന്ന ഒരു അനുഭവം പറയാം ഹൃദയമെടുപ്പ് കൂട്ടരുത് ജയരാജ പാർട്ടിയിൽ വിഭാഗീയത ആളിക്കത്തിൽ നിന്ന് ഘട്ടത്തിൽ ദേശാഭിമാനിയുടെ സമസ്ത ആസ്തികളും കമ്പനി മുതൽ മുടക്കം ഉൾപ്പെടെ ഒറ്റപ്രമാണം ചെയ്ത് ചെവിക്ക് ചെവി അറിയാതെ ഇ പി ജയരാജന്റെ പേരിലാക്കിയിരുന്നു ആരെയും വിസ്മയിപ്പിക്കുന്ന ഈ നടപടിയോടെ സഹസ്ര കോടികളുടെ ഉടമ ഇ പി ജയരാജനായി എല്ലാ കമ്പനികളും തൂത്തുവാരി ഒന്നായി എന്നാൽ ഈ പമ്പരവെട്ടി എല്ലായിടത്തും ഒപ്പിട്ട് കൊടുത്തതല്ലാതെ അസാധാരണമായ ഈ നടപടിയിൽ പതിയിരുന്ന ഒരു അപകടമായി അറിഞ്ഞിരുന്നില്ല ആർക്കും ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നത് സത്യം അതിന്റെ നടപടിക്രമങ്ങൾ ക്ലിഷ്ടമായിരുന്നെങ്കിലും ഈ വ്യാജിരേഖകൾ ഒറ്റയടിക്ക് തട്ടിക്കൂട്ടി കഴിഞ്ഞിരുന്നു ഇത് മുഴുവൻ ചെയ്തത് ദീർഘകാലമായി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന വമ്പൻ ആഡിറ്ററായിരുന്നു ഇ എം എസിന്റെ സ്വത്ത് ഇങ്ങനെ അന്യാധീനപ്പെടുന്നതിൽ മനോവിധ ഉണ്ടായിരുന്ന ആ ബ്രാഹ്മണൻ തക്ക സമയത്ത് ഈ രഹസ്യം പുറത്തുവിട്ടു ഇത്തരം തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരുന്നതിൽ ഒരു അപകടകാരിയുടെ റോളാണ് എനിക്ക് എന്ന് ഞാൻ തന്നെ സംശയിച്ചിട്ടുണ്ട് ജി ശക്തിധരൻ വെച്ചകാൽ പുറകോട്ട് വെക്കില്ല സത്യം കണ്ടുപിടിക്കാൻ എന്റെ അത്ര ബിരുദൻ അല്ലെങ്കിലും പാർട്ടി കൂറുള്ള ഒരു വമ്പൻ തുണിച്ചില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു ബാക്കിയുള്ള കൈമാറ്റ രേഖകൾ മുഴുവൻ തപ്പിയെടുത്ത് വി എസിനെ കാണിച്ചപ്പോൾ ഞെട്ടിത്തെരിച്ചുപോയ വി എസ് അത്രയും രേഖകൾ നേരിട്ട് കാണിച്ചതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ സംഗതികളും സ്വന്തം അനുയായികളെ രംഗത്തിറക്കി രേഖകൾ കീഴ്പ്പെടുത്തി ചിലപ്പോൾ അത് ചെയ്ത് സഹായിച്ചവർ ഇത് വായിച്ചപ്പോൾ ചിരിക്കുന്നുണ്ടാകും അവർ കൂടി അറിഞ്ഞിരിക്കാൻ ഒരു കാര്യം മാത്രം തുറന്നു പറയട്ടെ വി എസ് അടിയന്തിരമായി ഡൽഹിക്ക് പറഞ്ഞ ബദൽ നടപടികൾ സ്വീകരിച്ചതുകൊണ്ടാണ് പി തീരുമാനിച്ചതനുസരിച്ച് ബദൽ പ്രമാണങ്ങൾ ഞൊടിയിടയിൽ റെഡിയായത് എന്നതിനാൽ പ്രകാശ് കാരട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും വഴങ്ങിയില്ല പാർട്ടികളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ വി എസിന് ഒരു പിടിവള്ളി കൂടി പക്ഷേ പാർട്ടിയുടെ ഒരു മുട്ടുസൂചിക്ക് പോലും നഷ്ടമുണ്ടായില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥ പാർട്ടിയെ നിന്നിരുന്നെങ്കിൽ ഇതിൽ ഉൾപ്പെട്ട ആരെങ്കിലും പാർട്ടിയിൽ ഏതെങ്കിലും സ്ഥാനത്തുണ്ടാകുമായിരുന്നോ അതോ ഇ എം എസ് ബ്രാഹ്മണനായിരുന്നതാണോ പാർട്ടിയെ രക്ഷിച്ചത് ശാപം ഏൽക്കാതിരിക്കാനുള്ള മേനോൻ സാറിന്റെ പൊടിക്കൈ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അഭിനവ റിസർവ് ബാങ്കിന്റെ മേധാവിയായി ഇപ്പോൾ വാഴുന്ന സഖാവ് ഈ രഹസ്യം എത്ര വർഷം സഹിച്ചുവല്ലേ ഇങ്ങനെയാണ് ശക്തിധരന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്